ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ സുൽഫിക്കർ ഒദായ് അമൃത ന്യൂസിന്റെ സൌദിയിലെ റിപ്പോർട്ടറാണ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ദുബായ് വായി ജിദ്ദയിലെത്തിയത് ഈയൊരു കാര്യം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അറിയിച്ചിരുന്നു അതിനുശേഷം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് എന്തായി ഉടനെ ഉണ്ടാകുമോ എന്താണ് ഈ എയർ ബബിൾ കരാറ് ദുബായ് വഴി എങ്ങനെയാണ് സൗദിയിലേക്ക് വരിക എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വരാൻ പറ്റുമോ അഥവാ ദുബായിൽ വെച്ചിട്ട് കോവിഡ് പിന്നെ പോസിറ്റീവായി കാര്യം എന്ത് ചെയ്യും ഇത്തരം കാര്യങ്ങളും സൗദിയിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലർക്കും അറിയേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും വൈകാതെ തന്നെ നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കാമെന്നും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസഫ് സയിദ് കഴിഞ്ഞ ദിവസമാണ് നമ്മളെ അറിയിച്ചത് വകുപ്പ് സഹമന്ത്രി സിവിൽ ഏവിയേഷൻ അധികൃതർ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എയർ ബബിൾ കരാറിനുള്ള ശ്രമം തുടരുകയാണ് തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചത് ഈ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് പതിനാല് ദിവസം ക്വാറന്റൈൻ ഇല്ലാതെ തന്നെ സൌദിയിലേക്ക് വരാനും അനുവാദം ലഭിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതിന്റെ ഏതാനും തൊട്ട് ദിവസം മുന്നാണ് ഇന്ത്യൻ എംബസിയിലെ തന്നെ പ്രസൻ ഇൻഫർമേഷൻ സെക്രട്ടറി അസീം അൻവർ പോർട്ട് ട്രാൻസ്പോർട്ടൻ അതോറിറ്റി ഡയറക്ടർ അലി റജവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇതേ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുമെന്നാണ് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിലായാലും സൗദിയിലായാലും ഇപ്പോൾ കോവിഡ് കേസുകൾ കുറഞ്ഞു കൊണ്ടിരിക്കുന്ന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളത് മാത്രമല്ല ജനുവരി മുതൽ പൂർണ്ണ തോതിൽ വിമാന സർവീസ് ആരംഭിക്കുമെന്നും അതിന്റെ പ്രഖ്യാപനം ഡിസംബറിൽ ഉണ്ടാകുമെന്നും സൗദി ഗവൺമെന്റ് അറി നേരത്തെ അറിയിച്ചതുമാണ് പിന്നെ മാത്രല്ല പുതിയൊരു വിവരം കിട്ടിയത് ജനുവരി പതിനഞ്ച് മുതൽ പിന്നെ സൌദിയിലേക്കുള്ള വിസകൾ അതായത് തൊഴിൽ വിസകളൊക്കെ സ്റ്റാമ്പ് ചെയ്ത് തുടങ്ങുമെന്നും അനൌദ്യോഗികമായിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അടുത്തു തന്നെ നമുക്ക് തന്നെ ഒരു നല്ലൊരു ന്യൂസ് അതായത് സൗ പിന്നെ ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസ് ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത് രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി നീട്ടിയതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലേക്കുള്ള വിമാന സർവീസ് തടസ്സപ്പെടുവോ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ മുന്നേ എന്താണ് എയർ ബബിൾ കരാർ എന്ന് പരിശോധിക്കാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിന് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ തുറന്നു കൊടുക്കുന്നതിന് നമുക്ക് താത്കാലികമായിട്ട് എയർ ബബിൾ കരാർ എന്ന് പറയാം ഈ ഒരു അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ യു എയും അതുപോലെ ഫ്രാൻസുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കരാറുണ്ടാക്കുകയും വിമാന സർവീസ് പുനരാരംഭിച്ചതും ഇപ്പോഴും അത് തുടരുന്നുണ്ട് അതായത് ഈ വിമാന സർവീസ് വിലക്കുള്ളപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിമാന വെന മറ്റു രാജ്യങ്ങളിൽ വിലക്ക് നിലനിൽക്കുമ്പോഴും ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിമാന സർവീസ് തുടരാവുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ എംബസി എയർ ബബിൾ കരാറിന് ശ്രമം തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള വിലക്ക് ഇന്ത്യ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതോ വീണ്ടും നീട്ടിയതോ ഈ വിമാന സർവീസിനെ ബാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവണത് ഇനി ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജായ സുൽഫീഖറുദായ് അല്ലെങ്കിൽ സുൽഫീഖർ കാഞ്ഞിരാല ഇതിൻ്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായ സുൽഫി ഖുദായ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ചാനലിന്റെ വീഡിയോക്കിടയിലായിട്ടോ കമാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കും ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദുബായ് വഴി സൗദിയിലേക്ക് എങ്ങനെ വരാം എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെ ചെലവ് ചുരുങ്ങിയിട്ട് വരാൻ പറ്റും അഥവാ കോവിഡ് പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമുക്കറിയാം